ॐ श्री विघ्नेश्वराय नमः श्री गुरुभ्यो नमः महात्रिपुरसुन्दर्यै नमः श्लोकं 41 ഈ ശ്ലോകത്തോടു കൂടി ശ്രീ ആദിശങ്കര വിരചിതമായ സൗന്ദര്യലഹരി എന്ന മഹത്തായ സ്തോത്രമാലയിലെ ആനന്ദലഹരി എന്ന ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. സൗന്ദര്യലഹരി പഠിക്കണമെന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. സംസ്കൃതത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത എനിക്ക് അത് സാധിക്കുമോ എന്ന് തന്നെ അറിയില്ലായിരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എന്നെപ്പോലുള്ള സാധാരണക്കാരായ മറ്റുള്ളവർക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാകണം എന്ന് തോന്നി. ആ ഒരു ശ്രമം അമ്മയുടെ അനുഗ്രഹത്താൽ ഇങ്ങനെ തുടങ്ങാനും ഇന്ന് ആനന്ദലഹരി പൂർത്തിയാക്കുവാനും സാധിച്ചിരിക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, ഇതൊരു വ്യാഖ്യാനമൊന്നുമല്ല. എൻ്റെ ഗുരുക്കന്മാരായ രോഹിണി ടീച്ചറിൻ്റെയും ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും ക്ലാസ്സിൽ നിന്നും കേട്ട് പഠിച്ചതും പിന്നെ കുറച്ചൊക്കെ വായിച്ചും കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതാണ്. തെറ്റുകൾ ഒരുപാടുണ്ടാകും, സദയം പൊറുക്കണം. ആനന്ദലഹരിയിലെ അവസാനത്തെ ശ്ലോകമായ 41-ാമത്തെ ശ്ലോകം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സഹസമയയാലാസ്യ പരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉഭാഭ്യാമേതാഭ്യാമുദയവിധിമുദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമജ്ജഗദിദം. പദച്ഛേദം തവ ആധാരേ മൂലേ സഹ സമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസ മഹാതാണ്ഡവ നടം. ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനക ജനനീമത് ജഗദിദം. അന്വയം തവ മൂലേ ആധാരേ ലാസ്യപരയാ സമയയാ സഹ നവരസ മഹാതാണ്ഡവ നടം നവാത്മാനം മന്യേ ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ഉഭാഭ്യാം ഏതാഭ്യാം ഇദം ജഗത് ജനക ജനനീമത് ജജ്ഞേ. ദേവി കുണ്ഠലിനി ശക്തിയായി മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് ഷഡ്ചക്രങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഹസ്രാരചക്രത്തിൽ 1000 ഇതളുകളുള്ള താമരയിൽ തൻ്റെ പതിയായ ശ്രീ പരമേശ്വരനുമായി സംഗമിക്കുന്നു. അതിനുശേഷം ദേവി ശിവശക്തി ഐക്യസ്വരൂപിണിയായി അവരോഹണം ചെയ്ത് മൂലാധാരത്തിൽ തിരിച്ചെത്തുന്നു. 36-ാമത്തെ ശ്ലോകത്തിൽ ദേവിയെയും ദേവനെയും നമ്മുടെ ഭ്രൂമധ്യത്തിലുള്ള, അതായത് പുരികങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടിതളുകളുള്ള താമരയായ മനസ്തത്വമാകുന്ന ആജ്ഞാചക്രത്തിലും 37-ാമത്തെ ശ്ലോകത്തിൽ നമ്മുടെ കണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന 16 ഇതളുകളുള്ള ആകാശതത്വമാകുന്ന വിശുദ്ധിചക്രത്തിലും ധ്യാനിക്കുന്നതിൻ്റെ ഗുണങ്ങൾ വിവരിച്ചിരുന്നു. 38-ാമത്തെ ശ്ലോകത്തിൽ ദേവിയെയും ദേവനെയും നമ്മുടെ ഹൃദയകമലമായ വായുതത്വസ്വരൂപമായ 12 ഇതളുകളുള്ള താമരയായ അനാഹതചക്രത്തിലും 39-ാമത്തെ ശ്ലോകത്തിൽ ദേവീ ദേവന്മാരെ അഗ്നിതത്വമാകുന്ന 6 ഇതളുകളുള്ള താമരയായ സ്വാധിഷ്ഠാന ചക്രത്തിലും ദർശിക്കുന്നതിനെക്കുറിച്ച് വിവരിച്ചിരുന്നു. 40-ാമത്തെ ശ്ലോകത്തിൽ ജലതത്വസ്വരൂപമായ 10 ഇതളുകളുള്ള മണിപ്പൂര ചക്രത്തിലാണ് ആചാര്യർ ദേവീ ദേവന്മാരെ ദർശിച്ചത്. ഈ ശ്ലോകത്തിൽ ദേവിയെയും ദേവനെയും
നാലിതളുകളുള്ള താമരയായ മൂലാധാര ചക്രത്തിൽ ദർശിക്കുകയാണ് ആചാര്യർ. 36-ാമത്തെ ശ്ലോകത്തിൽ ആജ്ഞാചക്രത്തിൽ കോടിക്കണക്കിന് സൂര്യചന്ദ്രന്മാരുടെ കാന്തിയോട് കൂടിയവനും പരചിത് ശക്തി അല്ലെങ്കിൽ ജ്ഞാനശക്തിയാൽ ചുറ്റപ്പെട്ട രണ്ട് പാർശ്വങ്ങളോട് കൂടിയവനുമായ ശ്രീ പരമേശ്വര ചൈതന്യത്തെയാണ് ദേവി ആരാധിക്കുന്നത്. 37-ാമത്തെ ശ്ലോകത്തിൽ വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വത്തെ ജനിപ്പിക്കുന്നവനും ശുദ്ധ സ്ഫടികം പോലെ തെളിഞ്ഞ് നിർമ്മലമായ ആകാശം പോലെ ശിവനും ശിവന് തുല്യയായി ദേവിയും നിലകൊള്ളുന്നു. 38-ാമത്തെ ശ്ലോകത്തിൽ മഹത്തുക്കളായ സാധകന്മാരുടെ മാനസ സരസിൽ നന്നായി വിടർന്ന ജ്ഞാന സ്വരൂപമാകുന്ന വായു തത്വസ്ഥിതമായ അനാഹത ചക്രമാകുന്ന താമരപ്പൂവിലെ പൂന്തേൻ നുകരുന്നതിൽ മാത്രം ആനന്ദമനുഭവിക്കുന്ന അനിർവചനീയമായ ശിവശക്തി സമ്പുട സ്വരൂപമായ അരയന്ന മിഥുനങ്ങളായിയാണ് ആചാര്യർ ദേവീദേവന്മാരെ ദർശിച്ചത്. 39-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ പ്രളയത്തിൽ തന്റെ ക്രോധാഗ്നിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മമാക്കുന്ന കാലാന്തകനായും ഭഗവാന് തുല്യയായി സമയ എന്ന പരാശക്തിയെയും ധ്യാനിക്കുന്നു. 40-ാമത്തെ ശ്ലോകത്തിൽ പ്രളയകാലത്തിലെ സൂര്യനായി ശ്രീ പരമേശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ ദഹിപ്പിക്കുമ്പോൾ ദേവി തന്റെ കൃപാപൂരിതമായ കടാക്ഷത്താൽ വീണ്ടും ഈ പ്രപഞ്ചത്തിനെ പുനഃസൃഷ്ടിക്കുന്നു. തവ അമ്മയുടെ മൂലേ ആധാരേ മൂലാധാര ചക്രത്തിൽ ലാസ്യപരയ ലാസ്യപ്രിയയായ അതായത് നൃത്തത്തിൽ താല്പര്യത്തോടു കൂടിയ സമയയ സമയ എന്നു പേരോടു കൂടിയ മഹാഭൈരവിയോട് സഹ കൂടി നവരസ ഒൻപത് രസങ്ങളോടുകൂടി ശൃംഗാരം കരുണം വീരം ഹാസ്യം രൗദ്രം ഭയാനകം ബീഭത്സം അത്ഭുതം ശാന്തം മഹാതാണ്ഡവ നടം മഹാദേവ കർത്തൃകമായിട്ടുള്ള വലിയ നർത്തനം ചെയ്യുന്ന നവാത്മാനം ഒൻപത് രൂപത്തോട് അല്ലെങ്കിൽ വ്യൂഹങ്ങളോടുകൂടിയ മഹാഭൈരവനെ മന്യേ ഞാൻ മനനം ചെയ്യുന്നു മനസ്സിൽ വിചാരിക്കുന്നു. പുരുഷകർത്തൃകത്തിനെ താണ്ഡവമെന്നും സ്ത്രീകർത്തൃകമായിട്ടുള്ള നൃത്തത്തിനെ ലാസ്യമെന്നും പറയുന്നു. അല്ലയോ ജഗദീശ്വരി, അമ്മയുടെ മൂലാധാര ചക്രത്തിൽ നൃത്തപ്രിയയായ സമയ എന്ന ദേവിയോടുകൂടി നവരസങ്ങളോട് ചേർന്ന് മഹാതാണ്ഡവ നൃത്തം ചെയ്യുന്ന ആനന്ദഭൈരവനെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. ഉദയവിധിം സൃഷ്ടിപ്രക്രിയയെ ഉദ്ദിശ്യ ഉദ്ദേശിച്ചിട്ട് ദയയ കൃപയോടുകൂടി സനാഥാഭ്യാം ദമ്പതികളായ ഉഭാഭ്യാം ഏതാഭ്യാം ഈ രണ്ടു പേരാൽ അതായത് ശിവശക്തിയാൽ ഇതം ഈ ജഗത് ലോകം ജനക പിതാവ് ജനനീമത് മാതാവ് എന്നിവരോടു കൂടിയതായി ജഗ്ഞേ തീർന്നിരിക്കുന്നു. പ്രളയത്താൽ നാശം സംഭവിച്ച ഈ ജഗത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ദയയോടുകൂടി ഉദ്ദേശിച്ച് ദമ്പതികളായി ഭവിച്ച ഇവർ ഇരുവരാൽ ഈ പ്രപഞ്ചം മാതാപിതാക്കളോടു കൂടിയതായി ഭവിച്ചിരിക്കുന്നു. അതിനാലാണ് കാളിദാസൻ ജഗതഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരം എന്ന് രഘുവംശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശിവന്റെ നൃത്തത്തെ താണ്ഡവ നൃത്തമെന്നും ദേവിയുടെ നൃത്തത്തിനെ ലാസ്യമെന്നും പറയുന്നു. ഇവിടെ പ്രളയത്തിന് ശേഷം സൃഷ്ടിക്ക് വേണ്ടി ചെയ്യുന്ന മഹാതാണ്ഡവത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദേവിയും ദേവനും ദമ്പതികളായി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായി മഹാതാണ്ഡവ നടനം ആടുകയാൽ അവർ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മാതാപിതാക്കളായി ഭവിക്കുന്നു. ഈ ശ്ലോകത്തിൽ ശ്രീ പരമേശ്വരന്റെ നവാത്മാന രൂപത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ശിവൻ ഒൻപത് വ്യൂഹങ്ങളോട് അല്ലെങ്കിൽ രൂപങ്ങളോട് കൂടിയവനാണ്. കാലവ്യൂഹം കുലവ്യൂഹം നാമവ്യൂഹം ജ്ഞാനവ്യൂഹം ചിത്തവ്യൂഹം നാദവ്യൂഹം ബിന്ദുവ്യൂഹം കലാവ്യൂഹം
ജീവവ്യൂഹം എന്നിവയാണ് ഒൻപത് വ്യൂഹങ്ങൾ. 34-ാമത്തെ ശ്ലോകത്തിൽ ഒൻപത് വ്യൂഹങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞിരിക്കുന്നു. കാഞ്ചി മഹാപെരിയവർ ഇതിന് വേറൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അതായത് ഒൻപത് എന്നാൽ ആറ് ചക്രങ്ങളും മൂന്ന് ഗ്രന്ഥികളും, അതായത് ബ്രഹ്മ വിഷ്ണു രുദ്രഗ്രന്ഥികൾ എന്നിവ ചേർന്നതാണ് എന്ന്. ശിവൻ ഇതിൻ്റെ ആത്മാവായി വർത്തിക്കുന്നു. ഈ ഗ്രന്ഥികളെക്കുറിച്ച് വിശദമായി 9-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ താണ്ഡവ നടനമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ചലിക്കുന്നില്ല. സൃഷ്ടിക്കും സംഹാരത്തിനും ഭഗവാന്റെ താണ്ഡവ നടനം കൂടിയേ തീരൂ. സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശക്തിയില്ലാതെ ശിവന് ഒന്ന് സ്പന്ദിക്കുവാൻ പോലും കഴിയുകയില്ല എന്ന്. അപ്പോൾ ഭഗവാന്റെ താണ്ഡവ നടനത്തിന് കാരണമാകുന്നത് ദേവിയാണ്. അതുവഴി ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ ചലനത്തിനും കാരണഭൂതയാകുന്നതും ദേവി തന്നെയാണ്. ദേവിയുടെ ശക്തിയാൽ ശ്രീ പരമേശ്വരൻ മഹാതാണ്ഡവമാടുമ്പോൾ നൃത്തപ്രിയയായ ദേവിയും അതിൽ ലാസ്യരൂപത്തിൽ പങ്കുചേരുന്നു. ഭഗവാന്റെയും ഭഗവതിയുടെയും ഈ നൃത്തത്തിന്റെ ഫലമാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും വികാര വിചാരങ്ങളും. നമുക്കുണ്ടാകുന്ന ദേഷ്യം, സങ്കടം, മോഹം എന്നിവയെല്ലാം ഇതിൻ്റെ പ്രതിഫലനമാണ്. നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ നവരസഭരിതമായ നാട്യത്തിന് ദേവി നൽകുന്ന ലാസ്യഭാവമാണ് നമ്മുടെ വികാര വിചാരങ്ങളായി പ്രതിഫലിക്കുന്നത്. ആനന്ദഭൈരവനും ആനന്ദഭൈരവിയും ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മാതാപിതാക്കളായി തീരുകയാണ്. അങ്ങനെ ഈ ലോകത്തിൽ ആരും തന്നെ ഒറ്റപ്പെടുന്നില്ല. എല്ലാവരും സനാഥരാണ്. അച്ഛനായും അമ്മയായും ശ്രീ പരമേശ്വരനും ശ്രീ പരമേശ്വരിയും നിലകൊള്ളുന്നു. എല്ലാ കാലവും അവർ നമ്മളെ സംരക്ഷിക്കുന്നു. ആ ഒരു ഉറപ്പ് മനസ്സിന് തരുന്നത് ഒരു സമാധാനവും ആനന്ദവുമാണ്. അതുമൂലം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്താൽ നാം ഒരിക്കലും ഒറ്റയ്ക്കായി പോകുന്നില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ആരും ഒരിക്കലും അനാഥരാകുന്നില്ല, എപ്പോഴും സനാഥരായി തന്നെ തുടരുന്നു. ഈ ശ്ലോകത്തിൽ സനാഥാഭ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവിയെയും ദേവനെയും കുറിച്ചാണ്. അവർക്ക് മുകളിൽ വേറൊരു ശക്തിയില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നാഥരായി വർത്തിക്കുന്നു. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനും. ശിവൻ ശക്തിയുടെ നാഥനാണ്, അതേസമയം ശക്തി ശിവന്റെ നാഥയുമാണ്. ഭഗവാൻ കാളകൂട വിഷം പാനം ചെയ്തപ്പോൾ ദേവി അദ്ദേഹത്തെ സംരക്ഷിച്ചു. അതുപോലെ ദേവി ദക്ഷപുത്രിയായിരുന്നപ്പോഴും ഹിമവാന്റെ പുത്രിയായിരുന്നപ്പോഴും ഭഗവാൻ ദേവിയെയും സംരക്ഷിച്ചു. തിരുച്ചിറപ്പള്ളിയിലെ റോക്ക് ഫോർട്ട് ടെമ്പിൾ മാലൈക്കോട്ടെ ക്ഷേത്രത്തിൽ ഭഗവാൻ തായ്മാനവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് തായ് അല്ലെങ്കിൽ അമ്മയായി തീർന്നവൻ എന്ന് അർത്ഥം. രത്നാവതി എന്ന സ്ത്രീ ഭഗവാന്റെ ഒരു വലിയ ഭക്തയായിരുന്നു. അവർ ഗർഭിണിയായിരുന്ന സമയത്ത് ആരും സഹായത്തിനില്ലാതിരുന്നതിനാൽ ഭഗവാൻ അവരുടെ അമ്മയുടെ രൂപത്തിൽ വന്ന് അവരെ സഹായിച്ചു എന്നാണ് കഥ. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള പാറയിൽ ആനന്ദലഹരി മുഴുവനും കൊത്തിവെച്ചിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രളയകാലത്തിൽ രുദ്രന്റെ സംഹാര താണ്ഡവത്തിന് ദേവി സാക്ഷ്യം വഹിക്കുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ ശ്ലോകത്തിൽ സൃഷ്ടിക്ക് വേണ്ടി ചെയ്യുന്ന ആനന്ദ നടനമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദേവി ലാസ്യരൂപത്തിൽ അതിനോട് ചേർന്ന് ആനന്ദഭാവത്തിൽ സൃഷ്ടി ആരംഭിക്കുകയാണ്. നമ്മളെല്ലാം അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു മണൽത്തരിയോളം പോലും വലിപ്പമില്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കുക. ദേവിയെയും ദേവനെയും ആ ഭാവത്തിൽ മൂലാധാരത്തിൽ ധ്യാനിക്കുമ്പോൾ നമുക്കും അതേ ആനന്ദഭാവം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ യന്ത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ബീജാക്ഷരങ്ങൾ യം ഹ്രീം എന്നിവയാണ്. ഉദരരോഗ ശമനത്തിന് ഈ ശ്ലോകം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഈ ശ്ലോകം ചൊല്ലുമ്പോൾ അമ്മയ്ക്ക് നിവേദ്യമായി തേൻ സമർപ്പിക്കാവുന്നതാണ്. മൂലാധാരത്തിൽ ശിവനും ശക്തിയും കൂടിയുള്ള സമ്മേളനത്തോടുകൂടി ആനന്ദലഹരി ഇവിടെ പൂർണ്ണമാകുന്നു. ദേവിയും ദേവനും ഒരിക്കലും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ആചാര്യർ ഇവിടെ. ഇനിയുള്ള 59 ശ്ലോകങ്ങളിൽ, അതായത് 42 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങളിൽ ദേവിയെ കിരീടം മുതൽ കേശാദിപാദം വർണ്ണിക്കുകയാണ് ആചാര്യർ സൗന്ദര്യലഹരിയിലൂടെ. സ്ത്രീ സൗന്ദര്യത്തിനെ ഇത്ര ദൈവികമായി അത്യധികം മനോഹരമായി വർണ്ണിച്ചിട്ടുള്ള വേറൊരു ശ്ലോകവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തവാധാരേ മൂലേ സഹസമയയാലാസ്യ പരയാ നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം ഉഭാഭ്യാമേ താഭ്യാമുദയവിധിമുദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീ മജ്ജഗദിദം. ശ്രീ ജഗദംബാർപ്പണമസ്തു.